ഹായ്, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. അപ്പോ നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്നലെ നോക്കി. എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്? അത് ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും അതുപോലെ തന്നെ ടെസ്റ്റിംഗും അസസ്മെന്റും തമ്മിലുള്ള വ്യത്യാസവും പിന്നെ വേരിയബിൾ ഡൊമെയിൻസ്, രണ്ട് ഡൊമെയിൻസ് ആണുള്ളത്. ഒന്ന് പെർഫോമൻസും ഒന്ന് നമ്മുടെ പേഴ്സണാലിറ്റിയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. ഇന്ന് നോക്കാൻ പോകുന്നത് ഡാറ്റ സോഴ്സസ് ഫോർ സൈക്കോളജിക്കൽ അസസ്മെന്റ്. അതായത് ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഡാറ്റ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിലൂടെ എടുക്കേണ്ടി വരും, ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ ഇതേപോലെ നമ്മുടെ ബൈസ്റ്റാൻഡറിനോട് ചോദിക്കേണ്ടി വരും. ഒരു രീതിയിലല്ല ശരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നത്, ഒത്തിരി രീതിയിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നോക്കാം നോക്കാം. ബൈ റഫ് എസ്റ്റിമേറ്റ് മോർ ദാൻ 80% ഓഫ് ഓൾ പബ്ലിഷ്ഡ് അസസ്മെന്റ് മെത്തേഡ്സ് വിൽ ബി ക്വസ്റ്റ്യനെയർ ഓർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. 80% ഡാറ്റ കളക്ഷൻ നമ്മൾ ഉപയോഗിക്കുക ക്വസ്റ്റ്യനെയറോ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളോ ആണ്. As we shall see in this section, the range of possible assessment data sources extend considerably further through. അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കിട്ടുന്നത്. ആൻഡ് ഇൻ പ്രാക്ടിക്കൽ അസസ്മെന്റ് വർക്ക് ടു സൈക്കോളജിസ്റ്റ് ടെൻഡ് ടു കോംപ്ലിമെന്റ് ക്രോസ് ചെക്ക് ഓർ സിംപ്ലി എക്സ്പാൻഡ് ദി അസസ്മെന്റ് ബൈ സം ഓർ സെവറൽ നോട്ട് ക്വസ്റ്റ്യനെയർ ആൻഡ് നോട്ട് ടെസ്റ്റ് മെത്തേഡ്. അതായത് പ്രാക്ടിക്കൽ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കോസ്റ്റിയിലൊക്കെ, സോറി, ഫസ്റ്റ് വെൽനെസ്സിലൊക്കെ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്കായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. 13 പേജ് വരുന്ന ഒരു ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് ചെയ്യുന്നത്. എന്നാൽ കൂടി നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യം എല്ലാം നമുക്ക് ആ അസസ്മെന്റ് എന്താ പറയാ ഫോർമാറ്റിലെ പോലെ തന്നെ ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചോദിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ പിന്നെ കേസ് എടുക്കുന്ന ഫോർമാറ്റ് ഫസ്റ്റ് വെൽനെസ് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒത്തിരി എന്താണ് കാര്യങ്ങൾ നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതല്ല കേട്ടോ പുതിയ ഫോർമാറ്റ് കാണിച്ചത്. പുതിയ ഫോർമാറ്റ് എവിടെയാ? പുതിയ ഫോർമാറ്റ് ഒന്നുകൂടി ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ ഫോർമാറ്റിന്റെ കാണുന്നില്ല, പുതിയ ഫോർമാറ്റിനെ കാണുന്നില്ല. ഇത് പഴയ ഫോർമാറ്റ് ഒന്നുകൂടി ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇൻഫോർമൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ചീഫ് കംപ്ലയിൻസ്, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്, അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് കോംപ്ലിമെന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ, നോൺ ക്വസ്റ്റ്യനെയർ ആയിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിൽ, ഒരു ഈ ക്വസ്റ്റ്യനെയർ ഈ 13, ഇത് 8 പേജാണ്, ഇത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ 13 പേജാക്കി. ഈ 13 പേജിലുള്ള കാര്യങ്ങൾ മാത്രം അല്ല നമ്മൾ ചോദിക്കുക, അല്ല അപ്പുറത്തോട്ടുള്ളതും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇൻ ക്ലിനിക്കൽ അസസ്മെന്റ് ബിഹേവിയർ ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂ ഡാറ്റ ഓഫൺ ഓൾസോ സൈക്കോ ഫിസിയോളജിക്കൽ ഡാറ്റ ആർ കൺസിഡർ എസെൻഷ്യൽ അഡീഷണൽ ഇൻഫർമേഷൻ ആസ് ഇസ് ഇന്റർവ്യൂ ആൻഡ് ആക്ച്വറിയൽ ബയോഗ്രാഫിക്കൽ ഡാറ്റ ഇൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ അസസ്മെന്റ്. കണ്ടോ, നമ്മള് ഒരു ക്ലിനിക്കൽ അസസ്മെന്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബിഹേവിയർ ഒബ്സർവ് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും, സൈക്കോ ഫിസിയോളജിക്കൽ. നിങ്ങൾ നോക്കിയാൽ സൈക്കോ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആൻഡ് കറണ്ട് മെഡിക്കൽ കണ്ടീഷൻ നോക്കി നമ്മൾ ചോദിക്കും. പാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സൈക്യാട്രിക് ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കി ചോദിക്കും. ഇതൊക്കെ ചീട്ട് വെച്ചിട്ട്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇനി ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലാണെങ്കിലോ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റ, അതായത് എന്താ പറയാ, വെറും കേസ് ഹിസ്റ്ററി, എം എസ് സി, അല്ലെങ്കിൽ ഇന്റർവ്യൂ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെയറിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മൾ ചോദിക്കുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് ആ കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അതാണ് ഡാറ്റ സോഴ്സ്. പല സോഴ്സിൽ നിന്നാണ് ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക.
അതിൽ വരുന്നതാണ് ആക്ച്വറൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഡാറ്റ. ഫസ്റ്റ് സോഴ്സ് ആട്ടോ ആക്ച്വറൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഡാറ്റ ഉണ്ട്, ബിഹേവിയർ ഒബ്സർവേഷൻ വരുന്നുണ്ട്, ബിഹേവിയർ റേറ്റിംഗ് വരുന്നുണ്ട്, സോഴ്സസ് ആട്ടോ എക്സ്പ്രസീവ് ബിഹേവിയർ വരുന്നുണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് വരുന്നുണ്ട്, ക്വസ്റ്റിനേഴ്സ് വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്, സൈക്കോ ഫിസിയോളജിക്കൽ ഡാറ്റ വരുന്നുണ്ട്. ഇത്രയും സോഴ്സിൽ നിന്നാണ് ഒരു ക്ലിനിക്കൽ അസസ്മെന്റിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അതായത് വെറും അവരുടെ ക്വസ്റ്റിനെയറോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടോ മാത്രമല്ല, ഇത്രയും സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ബിഹേവിയർ ഒബ്സർവ്, സോറി, ഫസ്റ്റ് വൺ ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഡാറ്റയാണ്. അതായത് ദിസ് കാറ്റഗറി റെഫേഴ്സ് ടു ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അബൌട്ട് പേഴ്സൺസ് ലൈഫ് ഹിസ്റ്ററി, എഡ്യൂക്കേഷണൽ, പ്രൊഫഷൻ, മെഡിക്കൽ റെക്കോർഡ്, പോസിബിളി ഓൾസോ ക്രിമിനൽ റെക്കോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വറിയലും ബയോഗ്രാഫിക്കൽ ഡാറ്റയാണ്. അതായത് അവരുടെ ലൈഫ് ഹിസ്റ്ററി, എത്ര പഠിച്ചു, പ്രൊഫഷൻ എന്താണ്, എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ് ഉണ്ടോ, എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ, ഏജ്, ടൈപ്പ് ഓഫ് ഇയേഴ്സ്, സ്കൂളിംഗ്, ഏത് പ്രൊഫഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ട്രെയിനിങ് എങ്ങനെയാണ്, മെറൈറ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, നിങ്ങൾ കാണുന്നുണ്ടോ, ഉണ്ടോ, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, മെറൈറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, അഡ്രസ്, അങ്ങനെ പല കാര്യങ്ങളും പിന്നെ നോക്കിക്കേ, ഉണ്ടോ, സ്കൂളിംഗ്, എല്ലാ കാര്യങ്ങളും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രഫിക്കൽ ഡാറ്റ. ഓക്കെ, കറന്റ് എംപ്ലോയ്മെന്റ്, പൊസിഷൻ ഹെൽഡ് ഇൻ ദ പാസ്റ്റ്, ലെഷർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യുക, പാസ്റ്റ് ഇൽനെസ്, ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുണ്ടോ, ഇതൊക്കെയാണ് ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രഫിക്കൽ ഡാറ്റയിൽ നമ്മൾ എടുക്കുക. As a rule, such data is available with optimum reliability and often represent indispensable information, for example, in clinical and industrial organizational assessment. കണ്ടോ, ഈ ഒരു റൂള്, അതായത് ഇത്തരത്തിലുള്ള ഡാറ്റ എന്താണ് ഒപ്റ്റിമം റിലയബിലിറ്റിയിൽ വേണം, അതായത് ശരിയായിരിക്കണം, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. എന്താണ് ക്ലിനിക്കൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ അസസ്മെന്റിലൊക്കെ റിലയബിൾ ആയിട്ട് പേരും ഊരും ടൈപ്പ് ഓഫ് സ്കൂളും പാസ്റ്റ് പിന്നെ എന്താണ് ഓക്യുപ്പേഷനും മെറൈറ്റൽ സ്റ്റാറ്റസും ഇതൊക്കെയാണ് ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രാഫിക്കലിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് അവരോടും അവരുടെ വൈസ് ചാൻസലറോടൊക്കെ ചോദിച്ചിട്ട് വേണം, ഉറപ്പ് വരുത്തി വേണം നമ്മൾ എടുക്കാൻ. സ്പെഷ്യൽ ബയോഗ്രാഫിക്കൽ ചെക്ക് ലിസ്റ്റ് ഐറ്റം അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് മേ ബി അവൈലബിൾ ഇൻ എ ഗിവൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഫോർ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ. ഇപ്പം ജോബിനൊക്കെ ആണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഫോർമാറ്റിൽ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമ്മൾ പ്രശ്നം ചെയ്യും, അവരോട് തന്നെ ഫില്ല് ചെയ്ത് തരാനൊക്കെ പറയാം. ക്ലിനിക്കലിന്റെ കേസിൽ നമ്മൾ എന്താ നമ്മളായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാറാണ് ഉള്ളത്, കണ്ടോ. ഇങ്ങനെ ഓരോന്നും ഇതൊക്കെയാണ് ഇതിലൊക്കെ കംപ്ലീറ്റ് ഭാഗങ്ങൾ വരുന്നത്, കണ്ടോ, ഒക്കെ വരുന്നത് ഏതാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, മെറൈറ്റൽ, ഓക്യുപ്പേഷണൽ, പിന്നെ ഹിസ്റ്ററി ഓഫ് വയലൻസ് ആൻഡ് ക്രിമിനൽ ആക്ടിവിറ്റി, പറയല്ലേ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇതൊക്കെ നമ്മള് ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഡാറ്റയിലാണ്. സ്പെഷ്യൽ ഒരു ഓർഗനൈസേഷനിലൊക്കെ ക്ലിനിക്കലിന്റെ കേസിൽ നമ്മൾ തന്നെ എടുക്കാറാണ്, ഇപ്പൊ ഓർഗനൈസേഷനൊക്കെ കേസിലാണെങ്കിൽ നമ്മൾ ചെക്ക് ലിസ്റ്റ് പോലെ കൊടുത്തിട്ടും എടുക്കാറുണ്ട്. ഈ ബിഹേവിയറൽ, സോറി, ആക്ച്വറൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഡാറ്റ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ബയോഗ്രഫി പോലെ, ഓട്ടോബയോഗ്രഫി പോലെയൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഒരു ജീവിത ചരിത്രം എന്ന് പറയുന്നത്, അതാണ് ആക്ച്വറൽ ആൻഡ് ബയോഗ്രഫിക്കൽ ഡാറ്റ. മെഡിക്കൽ കേസിൽ നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ സ്പെഷ്യൽ ബയോഗ്രഫിക്കൽ ചെക്ക് ലിസ്റ്റ് ഓർഗനൈസേഷനിൽ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ ആണോ അത്തരത്തിൽ വരുന്ന ഒരു എന്താ പറയാ ഡാറ്റയാണ്, സ്പെഷ്യൽ കേസിൽ വരുന്ന ഡാറ്റയാണ്, അതായത് ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രഫിക്കലിൽ വരുന്ന ഒരെണ്ണമാണ് ബിഹേവിയർ ട്രേസ്. ദിസ് റെഫേഴ്സ് ടു ഫിസിക്കൽ, ഈ ബിഹേവിയറൽ ട്രേസ് എന്ന് പറയുന്നത്, ദിസ് റെഫേഴ്സ് ടു ഫിസിക്കൽ ട്രേസസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ലൈക്ക് ഹാൻഡ് റൈറ്റിംഗ്, സ്പെസിമെൻ, products of art and expression, drawing, composition, poems and other kind of literacy product left over after play in a children's playground, style, tidy or untidy, organized or chaotic, of self-devising living environment at home, but also attributes of person's appearance, bitten fingernails and attire. ഇവിടെ ഒരു ബിഹേവിയർ ട്രേസ് കൂടി നമ്മൾ നോക്കും. അതായത് ബിഹേവിയർ ട്രേസ് എന്ന് പറയുന്നത് അവരുടെ ഹാൻഡ് റൈറ്റിങ്, അതുപോലെ തന്നെ അവരുടെ ആർട്ട്, അവരുടെ ഡ്രോയിങ്,
പോയം എഴുതിയത്, ലിറ്ററസി പ്രോഡക്ട്സ്, അതുപോലെ അവരെ കളി കഴിഞ്ഞപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ ഇട്ട് വെച്ച് ലെഫ്റ്റ് ഓവർ ആയിട്ട് പോകുന്നത്, അവരുടെ സ്റ്റൈൽ ടൈഡി ആണോ അൺടൈഡി ആണോ, ഭയങ്കര ഓർഗനൈസ്ഡ് ആണോ ഭയങ്കര കയോട്ടിക് ആണോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ബിഹേവിയറൽ ട്രേസ്. അതായത് നമ്മൾ സ്വഭാവം നോക്കുന്നതും നമ്മൾ നോക്കാറുണ്ട്, അതിനെയാണ് ബിഹേവിയറൽ ട്രേസ് എന്ന് പറയുന്നത്. വയൽ അറ്റ് ടൈമിംഗ് For example, graphology, handwriting analysis has been known for a long time for fall short of acceptable validity criteria in careful conducted validation studies. കണ്ടോ? ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അതായത് ഒരു മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ, പേഴ്സണാലിറ്റി അസസ്മെന്റ് വെച്ചിട്ട് ബിഹേവിയർ ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് ലിമിറ്റഡാ. ഒരാളുടെ പേഴ്സണാലിറ്റി വെച്ച് ബിഹേവിയർ ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് നേരെ മറിച്ച് എന്താ പറയാ, ഒരു ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ടൊക്കെ പേഴ്സണാലിറ്റി എന്താന്നൊക്കെ നോക്കുന്നത് ശരിക്കും ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ബിഹേവിയർ വെച്ച് പേഴ്സണാലിറ്റി അളക്കൽ ലിമിറ്റഡ് ആണ്, എന്നാൽ പോലും ആവശ്യമുള്ളിടത്ത്, അതായത് നമുക്ക് എന്താ പറയാ ട്രേസ് വേണ്ടടുത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ബിഹേവിയർ ട്രേസ് എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ അവർ ബാക്കി വെക്കുന്നതും അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും അവരുടെ സ്റ്റൈലും ഒക്കെ നോക്കിയിട്ട് അവരിലേക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ബിഹേവിയറൽ ട്രേസ്. പക്ഷേ അതേസമയം പറയുന്നുണ്ട് കേട്ടോ, ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവില് പേഴ്സണാലിറ്റി അസസ്മെന്റ് ബിഹേവിയർ ട്രേസ് വെച്ച് പേഴ്സണാലിറ്റി അസസ്മെന്റ് അതായത് ഈ ബിഹേവിയർ ട്രേസ് ഈ ഡ്രോയിങ്ങും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത് ലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ആക്ച്വറിയൽ ആൻഡ് ബയോഗ്രഫിക്കൽ ഡാറ്റയാണ്. സെക്കൻഡ് വൺ ബിഹേവിയർ ഒബ്സർവേഷൻ ആണ് വരുന്നത്. ഇൻ സം സെൻസ് ബിഹേവിയർ ഒബ്സർവേഷൻ വിൽ ഫോം പാർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി അസസ്മെന്റ്. കേട്ടോ, ഇൻ സം സെൻസിൽ ബിഹേവിയർ ഒബ്സർവേഷൻ അത് നമ്മുടെ എന്താണ് ഒരു പാർട്ടായിട്ട് വരാറുണ്ട് അസസ്മെന്റില്. ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് ദ വേർഡ് ഒബ്സർവേഷൻ ഇസ് യൂസ്ഡ് ഇൻ എ മോർ റെസ്ട്രിക്റ്റഡ് സെൻസ് though referring to direct recording. Okay? ചില കേസിൽ ബിഹേവിയർ ഒബ്സർവേഷൻ എന്തായിട്ട് വരാറുണ്ട്? റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. അതായത് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അസസ്മെന്റിന് ഡാറ്റ കളക്ട് ചെയ്യുക. ഒന്ന് അവിടെ ജീവചരിത്രം എടുക്കാം, രണ്ടാമത് ബിഹേവിയർ ഒബ്സർവേഷൻ. ഈ ബിഹേവിയർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? എവറി അസസ്മെന്റിന്റെ പാർട്ടാണ്, പക്ഷേ റെസ്ട്രിക്റ്റഡ് സെൻസിനാണ്. ഡയറക്റ്റ് റെക്കോർഡിംഗ് ആണെങ്കിലും പല കാര്യത്തിലും റെസ്ട്രിക്റ്റഡ് ആണ്. ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ഡിസ്ക്രൈബിംഗ് ആൻഡ് ഓപ്പറേഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓവർ ആൻഡ് എബോവ് വാട്ട് മേ ബി ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ഇൻ സ്കോറിംഗ് റാഷണല് ഓഫ് എ ക്വസ്റ്റിനിയർ ആൻഡ് ഇന്റർവ്യൂ സ്കെഡ്യൂൾ ഓർ ആൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. കണ്ടോ, വെറും ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നത്, അതായത് മോണിറ്ററിംഗ് ഡിസ്ക്രൈബിംഗ് ഓപ്പറേഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓവർ ആൻഡ് എബോവ് വാട്ട് മേ ബി ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് in the scoring rationale of a questionnaire and interview schedule or an objective test or objective test or interview schedule or questionnaire or scoring rationale okka vechi cheyyunnathil ninnu vyathyasthamaana behavior observation ennu parayunnathu adayathu റെസ്ട്രിക്റ്റഡ് ആണ്. മറ്റതിനൊക്കെ പോലെയല്ല, മറ്റതൊക്കെ നമ്മൾ എടുക്കുക, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യാണ്, സ്കെയിലിംഗും ഒന്നുമില്ല, കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. Example of behavior observation could be studying the behavior of an autistic child in a playground setting, monitoring the behavior of a catatonic patient on a 24 hours basis, observing a trainee's performance in a newly designed workplace, or self-monitoring of mood swings by a psychotherapy patient in between therapy sessions. കണ്ടോ, ഈ ബിഹേവിയർ ഒബ്സർവേഷന്റെ കുറച്ച് എന്താണ് എക്സാമ്പിൾസ് ആ പറയുന്നത്. അതായത് ഒരു ഓട്ടിസം ഉള്ള കുട്ടിയുടെ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട വേണം. അതുപോലെ തന്നെ എന്താണ് ഒരു കാറ്റട്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു അനങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഒരു അനക്കവും ഇല്ലാതെയുള്ള ചില പേഷ്യൻസ് ഉണ്ടാവും, മോട്ടോർ അനക്കം കുറഞ്ഞില്ല കാറ്റട്രോണിക് പേഷ്യൻസ്, അവരെ 24 മണിക്കൂർ കൂടുമ്പോൾ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക. ഒരു ന്യൂ ട്രെയിനിയുടെ പെർഫോമൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും, ഒരു തെറപ്പിയുടെ അടുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സ് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ഒബ്സർവേഷൻ അസസ്മെന്റിന്റെ ഒരു സോഴ്സ് തന്നെയാണ്, ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സോഴ്സ് തന്നെയാണ്. In a way, it is regrettable that the development of self-administering questionnaires and objective tests starting in the 1920s and 1930s has pushed careful systematic behavior observation to the side of the assessment
പ്രോസസ്. പക്ഷെ ക്വസ്റ്റ്യനെയറും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ വളരെയധികം വരാൻ തുടങ്ങിയപ്പോൾ ഒബ്സർവേഷന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. Only in recent years, especially within clinical assessment and treatment context, following behavior therapeutic approaches, is the potential value of behaviorating of the assessment process being rediscovered. കുറേ കാലൊക്കെ ഈ 1920s മുപ്പതുകളിലൊക്കെ ആകുമ്പോഴത്തേനും സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ബാക്കിയൊക്കെ വന്നപ്പോ പതുക്കെ ഒബ്സർവേഷൻ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയും അത് റീഡിസ്കവർ ചെയ്തത് ഈ ബിഹേവിയർ തെറാപ്യൂട്ടിക് അപ്രോച്ചസ് വന്നപ്പോ. ബിഹേവിയർ തെറാപ്യൂട്ടിക് അപ്രോച്ചസിൽ ബിഹേവിയർ എന്തായാലും ഒബ്സർവ് ചെയ്യണല്ലോ. ബിഹേവിയറിസ്റ്റുകാർ പറയുന്നതന്നെ എന്താണ്, ഒബ്സർവ് ചെയ്യുന്ന ബിഹേവിയർ മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി എന്നാണ്. സോ വീണ്ടും എന്തായി, ബിഹേവിയർ ഒബ്സർവേഷൻ തിരിച്ചു വന്നു. അപ്പം ബിഹേവിയർ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതും എന്താണ്, ഒരു സോഴ്സ് ആണ്. സെക്കൻഡ് സോഴ്സ് ബിഹേവിയർ ഒബ്സർവേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ബിഹേവിയർ റേറ്റിംഗ് ഉണ്ട്. ഇൻ ബിഹേവിയർ റേറ്റിംഗ് അസസ്മെന്റ് എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു ഇവാലുവേറ്റ് ഹിസ് ഓർ ഹർ ഓൺ ബിഹേവിയർ ഓർ ദ ബിഹേവിയർ ഓഫ് അദർ പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ഗിവൻ ക്യാരക്ടറിസ്റ്റിക് ജഡ്ജ്മെന്റ് സ്കെയിൽ ഓർ ചെക്ക് ലിസ്റ്റ് ആയിട്ട് അവരോട് അവരുടെ സ്വന്തം ബിഹേവിയറോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഒരാളുടെ ബിഹേവിയറോ റേറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ 1 to 10 നിങ്ങൾ സന്തോഷവതിയാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ എത്രത്തോളം അറിയാം, 1 to 10 അല്ലെങ്കിൽ 1 to 100, 0 to 100 ആ രീതിയിലാണ്. ദ മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ടു കൺകറന്റ് ബിഹേവിയർ അണ്ടർ ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അവർക്ക് സങ്കടം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ മനസ്സിലുള്ള കാര്യമല്ലേ. As in modern assessment center applications or and more typically to the rater's explicit or anecdotal memory of the ratee's behavior at previous occasions in past or imagined concrete situation or in a general sense. കണ്ടോ, ഈ മെത്തേഡ് എപ്പോഴാ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ, അതായത് മോഡേൺ അസസ്മെന്റ് സെന്റർ ആപ്ലിക്കേഷനിൽ, അല്ലെങ്കിൽ മോർ ടിപ്പിക്കലി ടു ദ റേറ്റേഴ്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെമ്മറി, അതായത് ഇംപ്ലിസിറ്റ് അല്ല കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെമ്മറി, അതെടുക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഒക്കേഷൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ, തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സംതൃപ്തിയുണ്ട്, കോൺക്രീറ്റ് സിറ്റുവേഷൻ, ജനറൽ സെൻസ്, ഇങ്ങനത്തെ കാര്യം നമുക്ക് പറയാം. എടുക്കാൻ നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത് അവരെ കൊണ്ട് തന്നെ റേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. Behavior rating method may tell more about the mental representation that raters hold. Kana raters ne hold cheyichikkina mental representation avarenne rate cheyile ningal etrathola santoshavadiyana 10 il 8 nu parayumba namukku adu rate cheyyam. Develop belief in regarding assessed person's behavior than about that behavior itself. Kana ivide endana oru assess cheyyunnathinekkalum avar avarude avasthenne parayanallo so our rating krithyamayittu namukku kittu. Behavior rating constitute an essential methodology in clinical and industrial organization psychology in psychotherapy research and last but not least in basic personality research. Behavior rating cheynathu ee methodology clinical industrial ob psychology il psychotherapy research galilum okka upayogikkarundu. Even basic personality research il polum ee rating adayathu oru scale koduthittu avarude avastha avarodanne rate cheyan vendi paray. Modern textbooks of personality research usually give detailed accounts of how to devise behavior rating scales and how to compensate for common source of error variance in rating. Kada modern textbook of personality research il parayunnathu detailed account engane behavior rate cheyanam, aa scale ne patti engane score cheyanam, engane error illadirikkanam ennokke. So behavior rating vayi adayide avarude behavior ne patti avada avasthaye patti avarodanne rate cheyna reethiyilum namukku endu edukka pattu data source of data edukkan vendi pattu. Okay ano? Okay ano? Iniyana expressive behavior. As a technical term, expressive behavior refers to variation in the way in which a person may look, move, talk, express his or her current state of emotion, feeling or motives. Kanda expressive behavior nu parayunnathu look cheya, move cheya, talk cheya, express cheya avada current state of emotion allengi feelings nam avarenne express cheya. അതിലൂടെ നമ്മൾ ചിലപ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് നമ്മൾ കരഞ്ഞോളൂ അടക്കി വെക്കല്ലേ, അവരെ പൊട്ടിക്കരയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും
അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എനിക്കൊരു റേപ്പ് വിക്ടിം ഒക്കെ വന്നപ്പോൾ അവരിങ്ങനെ കയറിയിരിക്കുന്ന അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ പറയുന്നതിനനുസരിച്ച് അതാണ് മേക്കിംഗ് എ ഗ്രീൻ ലുക്കിംഗ് ഫേസ്, ട്രംബ്ലിംഗ്, ഗെറ്റിംഗ് എ റെഡ് ഫേസ്, സ്വെറ്റിംഗ് ഓൺ ദ ഫോർ ഹെഡ്. ആൻസൈറ്റി പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നോക്കും കേട്ടോ. വാക്കിംഗ് ഇൻ എൻ ഹെസിറ്റന്റ് വേ, സ്പീക്കിംഗ് ലൗഡ്ലി ഓർ ആൻ ആൻഷ്യസ് സോഫ്റ്റ് വോയ്സ് വുഡ് ബി എക്സാമ്പിൾ ഓഫ് വേരിയേഷൻ എക്സ്പ്രസ് ബിഹേവിയർ. അവിടെ എക്സ്പ്രഷനിലുള്ള വേരിയേഷൻ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഒരു മുഖം ചുവന്ന് തുടയ്ക്കുക, പിന്നെ നെറ്റി വിയർപ്പ് ഓടിക്കുക, അതുപോലെ തന്നെ ഒരു ഹെസിറ്റന്റ് വേയിൽ നടക്കുക, ഒച്ചത്തിൽ സംസാരിക്കുക, ആൻഷ്യസ്ലി സോഫ്റ്റ് വോയ്സിൽ സംസാരിക്കുക, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദർ ബൈ എക്സ്പ്രഷൻ റെഫേഴ്സ് ടു stylistic attributes in a person's behavior which we induce an observer to draw explicitly or implicitly inference about a person's state of mind, emotional tension, feeling state or the like. അതായത് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആട്രിബ്യൂട്ട്സ് ആണ്, ആ ഒരു അവർ കാണിക്കുന്ന സ്റ്റൈലിസ്റ്റിക് ആട്രിബ്യൂട്ട്സ് ആണ്. അത് വെച്ച് നമ്മൾ അവരുടെ ബിഹേവിയർ അനുമാനിക്കുകയാണ്. ഇവരുടെ മൈൻഡ് എന്താണ്, ഇവരുടെ ഉള്ളിൽ കൂടെ എന്താണ്. പെട്ടെന്ന് വിയർപ്പ് കൂടിയുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, ഒച്ച കൂടാണ്, അല്ലെങ്കിൽ സൗണ്ട് കൂടാണ്, ദേഷ്യമുണ്ട്. Assessing another person from her his expressive behavior has a long tradition which goes back to pre-scientific days. More recently, this approach has been extended to study the gross bodily movement expression. കണ്ടോ, മറ്റൊരാളുടെ എക്സ്പ്രസീവ് ബിഹേവിയർ പഠിക്കുന്ന, സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന വളരെ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ ബോഡിലി മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്രസീവ് ബിഹേവിയർ, അത് നമ്മളെ ഈ കൈയോട് കുത്തുക, ഒരു ബോഡിലി മൂവ്മെന്റ് വെച്ചിട്ട് എക്സ്പ്രസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൈയൊക്കെ കുട്ടി പണച്ചോടിക്കുക, നൊട്ടയിടുക, ഒക്കെ ഒക്കെ ബോഡിലി മൂവ്മെന്റ് ആണ്. ഇതൊക്കെ ഇപ്പോ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. This research is relevant also for developing teaching aids in psychological assessment and observer training. അതുപോലെ എക്സ്പ്രഷനിൽ വരുന്ന വ്യത്യാസം റെലവെന്റ് ആണ് ടീച്ചിങ് എയ്ഡിലും ഒബ്സർവറിന്റെ ട്രെയിനിങ്ങിലും. അപ്പം നാലാമത്തെ മെത്തേഡ് അല്ലേ, നാലാമത്തെ മെത്തേഡ്, അതായത് അസസ്മെന്റിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന നാലാമത്തെ മെത്തേഡാണ് എക്സ്പ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ബിഹേവിയർ നോക്കിയിട്ട് അവരുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് എന്താണ്, ആ രീതിയിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. അഞ്ചാമത്തെ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, ഒത്തിരി വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. അതായത് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ കാണിച്ചു കൊടുത്ത് അതിനെപ്പറ്റി പറയാനോ, അല്ലെങ്കിൽ അത് വെച്ചൊരു കഥ ഉണ്ടാക്കാനോ പറഞ്ഞ് അതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി അളക്കുന്ന രീതിയിലുള്ള ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. ക്ലിനിക്കൽ സൈക്കോളജിയുടെ കേസിൽ പ്രൊജക്റ്റീവ് ടെക്നിക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ആണ് കേട്ടോ. അതായത് സോഴ്സ് ഓഫ് ഡാറ്റ. In 1930s and 1940s, many clinical psychologists often influenced by psychoanalysis and other forms of depth psychology placed high expectation in projective technique, believed that they would induce a person to express his or her his perception of an ambiguous stimuli material, thus willingly or even unwillingly uncovering his or her personal individuality, including motives and emotions that the person may not even be aware of. അതായത് 1930-40 കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും സൈക്കോ അനാലിസിസ് കത്തി നിൽക്കുന്ന സമയമാണ്. സൈക്കോ അനാലിസിന് പിൻപറ്റുന്നവരൊക്കെ പ്രൊജക്റ്റീവ് ടെസ്റ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അതായത് ഈ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ആംബിഗീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈനോട് ഒരാൾ റിപ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ അൺകോൺഷ്യസ് കിടക്കുന്നതും കോൺഷ്യസ് കിടക്കുന്നതും അയാൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളെ പറ്റിയുള്ളത് കിട്ടും. അതായത് അൺഅംബിഗീഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, സോറി, അംബിഗീഷ്യസ് ആയിട്ടുള്ള, അതായത് നമുക്ക് മനസ്സിലാവാത്തൊരു സാധനത്തെ പറ്റി നമ്മളോട് പറയാൻ വേണ്ടി പറയാം. ഈവൻ റോഷാർക്കിംഗ് ബ്ലോണ്ടിൽ 10 കാർഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോഴും ഔട്ട് ചെയ്തിട്ടുള്ളൂ, 9 ഔട്ട് ചെയ്തിട്ടില്ല. കാരണം അത് കണ്ടിട്ട് ബയാസ്ഡ് ആയി പോവണ്ട എന്ന് വെച്ചിട്ട്. Later in the 1950s and 1960s, research has clearly shown that such assessment method not only tend to lack in scoring, objectivity and psychometric reliability, but as still more important also turn out to be very limited validity, if any. 1950-60 research paranju endaan atharathilulla projective testukalkku endaan scoring method illa, objectivity illa, reliability illa, pakshe important ennaanu limited validity വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കാം. Nevertheless, projective testers still keep some of their appeal today, and research in 1960s and thereafter succeeded in improving techniques like the Rorschach test, at least as far as scoring objectivity and reliability are concerned. Reliability validity concern ആണെങ്കിൽ പോലും ഇപ്പോഴും Rorschach-ing blot ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
Furthermore, thematic association technique like TAT maintain their status as assessment method, potentially useful for deducing assessment hypothesis. In addition, special TAT forms have been devised for assessing specific motivation variable such as achievement motivation. അതോ തീമാറ്റിക് അസംഷൻ ടെക്നിക്കും എന്താണ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയാ അത്രയും കൊണ്ട് പ്രോമിനന്റ് ആയിട്ട് നമുക്ക് വാലിഡിറ്റി റിലേബിൾ ചെയ്യാൻ സയന്റിഫിക്കലി പ്രൂവൺ അല്ലല്ലോ. അപ്പോ എന്നാലും TAT കുറച്ചുകൂടെ നല്ലതാണ്. ഈ മോട്ടിവേഷൻ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഒക്കെ അളക്കാൻ TAT വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം തന്നെയാണ്. ഇൻ ദ ക്ലിനിക്കൽ കോണ്ടെക്സ്റ്റ് വൺസ് ദിയർ പ്രൈ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആർ നോ ലോങ്ങർ കൺസിഡർ ടെനബിൾ ബേസിസ് ഫോർ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ആൻഡ് തിയറി ഡെവലപ്മെന്റ് ലെറ്റ് അലോൺ തെറാപ്പി പ്ലാനിംഗ് ആൻഡ് ഇവല്യൂഷൻ. കേട്ടോ, ക്ലിനിക്കൽ കോണ്ടെക്സ്റ്റില് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ഹൈപ്പോതെസിസോ തിയറി ഒന്നും ഉണ്ടാക്കില്ല. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ടെക്നിക്കിന് അതാണ് എലോൺ പറഞ്ഞത്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് മാത്രം ചെയ്തിട്ട് നമ്മൾ തെറാപ്പി പ്ലാൻ ചെയ്യുകയോ എവല്യൂഷൻ ഇവാലുവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. മോസ്റ്റ് സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് വിൽ ഇൻക്ലൂഡ് ആൻ ഇന്റർവ്യൂ അറ്റ്ലീസ്റ്റ് ആസ് ആൻ ആൻസിലറി കോമ്പോണന്റ് ആൻഡ് ബി ഇറ്റ് ഓൺലി ഫോർ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ കോൺടാക്ട് ആൻഡ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ട്രസ്റ്റ്. എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ ഇന്റർവ്യൂ സ്ട്രക്ചർ, ഇന്റർവ്യൂർ ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്റർവ്യൂ റെസ്പോൺസ് ബയാസസ് ഹാസ് ഗിവൺ റൈസ് ടു എ സ്പെക്ട്രം ഓഫ് ഇന്റർവ്യൂ ടെക്നിക് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ആൻഡ് അസസ്മെന്റ് കോണ്ടെക്സ്റ്റ്. അതായത് ഒത്തിരി സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഇന്റർവ്യൂ പോലെയുള്ളത് എന്താണ്, ജസ്റ്റ് എന്താണ് ഒരു ഇന്റർവ്യൂ ഒക്കെ എന്താ ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് അവർ ഉത്തരം പറയാണ്. ആസ് എ റൂൾ ക്ലിനിക്കൽ അസസ്മെന്റ് വിൽ സ്റ്റാർട്ട് ഔട്ട് വിത്ത് ആൻ എക്സ്പ്ലോറേറ്ററി ഇന്റർവ്യൂ വെച്ചിട്ടാണ്, തുടങ്ങൽ ഇന്റർവ്യൂ വെച്ചിട്ടാണ്. ഇൻ വിച്ച് സൈക്കോളജി വിൽ സീക്ക് ടു ഫോക്കസ് ദ പ്രോബ്ലം അറ്റ് ഹാൻഡ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ. An interview is called unstructured if questions asked by the psychologist do not follow a predetermined course and largely if not exclusively depend on person's response and own interjections. Today most assessment interviews are semi structured or fully structured. ഇവിടെ ഇതുവരെ കഴിഞ്ഞു ട്ടോ. അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇവിടെ വരെയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മോസ്റ്റ് സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്റർവ്യൂവിലാണ്. നമ്മൾ ചോദ്യം ചോദിക്കും, അവർ ഉത്തരം പറയും. ഈ ക്ലിനിക്കൽ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. മിക്ക ഇന്റർവ്യൂസ് എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ഫോർമാറ്റ് ഉണ്ടാവും, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഫുള്ളി സ്ട്രക്ചേർഡ് ആയിരിക്കും കേട്ടോ, നമ്മളത് കണ്ടില്ലേ, സെമി സ്ട്രക്ചേർഡ് ആണ്. ഫാമിലി കോൺഫ്ലിക്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് എടുക്കും. സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. ആ ഇന്റർവ്യൂ ഇസ് കോൾഡ് അൺസ്ട്രക്ചേർഡ് ഇഫ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ സൈക്കോളജിസ്റ്റ് ഡു നോട്ട് ഫോളോ പ്രീ ഡിറ്റർമൈൻഡ് കോഴ്സ്. ഒരു വായിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുകയാണെങ്കിൽ അത് അൺസ്ട്രക്ചേർഡ് ആണ്. ഇവിടെ അവിടെ അവരുടെ ഇന്റർജെക്ഷൻസും ഒരു ഉത്തരം പറയുമ്പോൾ അതിനനുസരിച്ച് അടുത്ത ചോദിച്ച് വരികയാണ് ചെയ്യുക. ടുഡേ മോസ്റ്റ് അസസ്മെന്റ്സ് എന്താണ്, ഒന്നുകിൽ ഫുള്ളി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. ഇൻ ദ ഫസ്റ്റ് കേസ് the interviewer is guided by a schedule of questions or topics with varying degree of freedom as how the psychologist may choose to follow up on the person's responses. First case il namal adayith first case nu parayunnathu ivide semi structured aanengil namal korchu questions namal ezhuthi kondu povu baaki ennathu semi structured aa baaki avar parayunna uttarathin anusarichu namada kaiyil eduthu chodikkya. Fully structured interview for an interview schedule containing all questions to be asked often with a detailed rule about which questions asked next depending upon person's response to previous question. Fully structured ആണെങ്കിൽ മൊത്തം എഴുതി കൊണ്ടോ, അത് മാത്രമേ ചോദിക്കുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് എഴുത്തൊന്നും ചോദിക്കത്തില്ല. An example of such a structured clinical interview schedule is structured clinical interview. ഒരു എക്സാമ്പിൾ ആട്ടോ, structured clinical interview എന്ന് പറഞ്ഞൊരു questionnaire തന്നെ ഉണ്ട്. For clinical assessment according to diagnostic and statistic manual DSM anusarichu undakkiya oru structured clinical interview SCID schedule ennu parayittu undu, adu Spitzerum Williamum Gibsonum koodi thayaarakkittu illa. Appo anjamathathayirunnalle nammada projective aaramathathana interview
ക്ലിനിക്കൽ അസസ്മെന്റിൽ ഇന്റർവ്യൂ ഒരു മർമ്മ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്റർവ്യൂവിലൂടെ നമ്മൾ ഒത്തിരി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ്, ഒന്നും എഴുതിക്കൊണ്ടാതെ വായിക്കു തോന്നുന്നത് കോതക്കി പാട്ട് പോലെ ചോദിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഫുള്ളി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി. സെമി ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടും ബാക്കി അവരുടെ ഉത്തരത്തിനനുസരിച്ച് നമ്മൾ കൈനിട്ട് ചോദിക്കുകയാണ്. ഫുള്ളി സ്ട്രക്ചേർഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ആൻസേഴ്സും നമ്മൾ എഴുതിക്കൊണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യനെയർ. ഇനി അടുത്ത ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ. ഒറിജിനലി പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, ഇൻട്രസ്റ്റ് സർവേസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓർ ഒപ്പീനിയൻ സ്കെഡ്യൂൾ വർ ഡിവൈസ്ഡ് ആസ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇൻ റിട്ടേൺ ഫോളോയിങ് എ മൾട്ടിപ്പിൾ ചോയ്സ് റെസ്പോൺസ് ഫോർമാറ്റ് റാദർ ദാൻ പ്രസന്റിംഗ് ക്വസ്റ്റ്യൻ ഓപ്പൺ എൻഡഡ് ഇൻ ആൻ ഇന്റർവ്യൂ പ്രോപ്പർ. ഇപ്പൊ പേഴ്സണാലിറ്റിയിലും ഇൻട്രസ്റ്റിലും ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് തന്നെ കൊടുക്കുക. അതിൽ ഉത്തരവ് ഉണ്ടാവും, യെസ്, നോ, ട്രൂ ഓർ ഫോൾസ്, എഗ്രി, നോട്ട് എഗ്രി, ഡിസഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻ എ ടിപ്പിക്കൽ ക്വസ്റ്റ്യനെയർ ഈച്ച് ഐറ്റം, ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്, വിൽ ബി ഫോളോഡ് ബൈ ടു ഓർ ത്രീ റെസ്പോൺസ് ആൾട്ടർനേറ്റീവ്. ആൻസറും അതിൽ തന്നെ ഉണ്ടാവും, യെസ്, ഡു നോട്ട് നോ, നോ ഓർ ട്രൂ, കെ നോട്ട് സേ, അൺട്രൂ. Early clinical personality questionnaire like Minnesota Multiphasic Personality Inventory drew much of their item content from confirmed clinical symptoms and symptoms. അതായത് questionnaire എന്ന് വെച്ചുകഴിഞ്ഞാൽ questions ഉം അതിലുണ്ടാവും, answers ഉം അതിലുണ്ടാവും. MMPA ഒക്കെ അതിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. By contrast, personality questionnaire designed to measure extraversion, introversion, neuroticism and other personality factors in healthy normal person rely on item contents from empirically mostly factor analytic studies of these primary factors of personality. പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഇൻട്രാവേർഷൻ, എക്സ്ട്രാവേർഷൻ, ന്യൂറോട്ടിസം പോലെയുള്ളത് ഈ ഫാക്ടർ അനാലിസിസ് വെച്ച് അനലൈസ് ചെയ്യാൻ. അതായത് ക്വസ്റ്റ്യനെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര കേട്ടോ, ക്വസ്റ്റ്യനെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യൻ അവർക്ക് കൊടുക്കും. എങ്ങനെ? ആൻസറും അതിന്റെ കൂടെ ഉണ്ടാവും, അതിൽ ഒരെണ്ണം അവരോട് സെലക്ട് ചെയ്യാനാണ് പറയുക. ആസ് ഇൻ ബിഹേവിയർ റേറ്റിംഗ് റിസർച്ച് ഐഡന്റിഫൈ നമ്പർ ഓഫ് ടിപ്പിക്കൽ റെസ്പോൺസ് also into questionnaire data including acquisitions, readiness to choose the affirmative response alternative regardless of content and social desirability, preference for socially more acceptable response alternatively. Behavior rating scale pole thane socially acceptable aitla not cannot say nakulla undu nokke cannot say enik parayan thalpare illa appo socially ak prashna annalad adayith uttaram avada aadhe koduthittundam adil orenna avaru choose cheyda madhi. അതാണ് ക്വസ്റ്റ്യനെയർ. ബിഹേവിയർ ഡാറ്റയിൽ അങ്ങനെ തന്നെ, ബിഹേവിയർ ഡാറ്റയിൽ നമ്മൾ ഒരു 1 to 10 അല്ലെങ്കിൽ നമ്മൾ ഒരു റേറ്റ് ചെയ്യല്ലേ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ യെസ് പറയാം, നോ പറയാം, ഇനി സമൂഹം എന്ത് വിചാരിക്കുന്നു വെച്ചിട്ട് കനോട്ട് സേ പറയാൻ താല്പര്യമില്ല എന്നും പറയും. വൺ വേ ടു കോപ്പ് വിത്ത് ദീസ് സോഴ്സസ് ഓഫ് ഡെഫിഷ്യന്റ് റെസ്പോൺസ് ഒബ്ജക്ടിവിറ്റി വാസ് ടു ഇൻട്രൊഡ്യൂസ് സ്പെഷ്യൽ വാലിഡിറ്റി സ്കിംസ്. അതായത് ഇവര് പറയുന്നത് വളരെ എന്താ പറയാ, ചില ക്വസ്റ്റ്യനേഴ്സില് അവര് കളത്തിലൊക്കെ പറയും, യെസ് എന്ന് ചുമ്മാ പറയും, നിങ്ങൾ ഫോൺ വീഡിയോ കാണാറുണ്ട്, നോ എന്നൊക്കെ പറയും. അപ്പൊ ചില ക്വസ്റ്റ്യനേറുകള് ഇങ്ങനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ അല്ല ആൻസർ ആണോ അവർ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വാലിഡിറ്റി സ്കെയിൽ വരെ ഉണ്ട്. അത് കള്ളമാണ് പറഞ്ഞില്ല, കണ്ടുപിടിക്കാനുള്ള അവസ്ഥ. അതിനാണ് വാലിഡിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. MMPI-യിലൊക്കെ ഉണ്ട് കേട്ടോ, 10 ക്ലിനിക്കൽ സ്കെയിലും 4 വാലിഡിറ്റി, അതായത് കള്ളമാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സ്കെയിലും ഉണ്ട്. Yet, individual difference in response set may and in fact do relate also to valid personality variants themselves. There is common agreement today that a person's response to a questionnaire must not be interpreted and behaviorally vertical, but only with an empirically established scale validities. പറയുന്നുണ്ട് ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ വായിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യരുത്. സ്കോറിംഗ് മെത്തേഡ്, ഓരോ ക്വസ്റ്റ്യനെയറും എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള മെത്തേഡ് ഉണ്ടാവും. ഈ സ്കോറിംഗ് മെത്തേഡിലൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺസ് റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യനർ ഐറ്റം, ഐ ഫ്രീക്വന്റ്ലി ഫീൽ ഫറ്റീഗ് വിതൗട്ട് ബീങ് ഏബിൾ ടു ഗിവ് എ റീസൺ, മസ്റ്റ് നോട്ട് ബി ഇന്റർപ്രറ്റഡ് ഫോർ എക്സാമ്പിൾ ആസ് ബീങ് ബിഹേവിയറലി ഇൻഡിസിറ്റീവ് ഓഫ് ദോ സോ കോൾഡ് ഫറ്റീഗ് സിൻഡ്രം. അതായത് ഒരാള് പറയാണ്, ഐ ഫ്രീക്വന്റ്ലി ഫീൽ ഫറ്റീഗ്, എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും,
ആ കാരണമില്ലാതെ അതൊരാള് പറയുകയാണെങ്കിൽ അത് നമ്മൾ ആ എന്നാ ഇയാള് ഫാറ്റിഗ് സിൻഡ്രോ ആണെന്നൊക്കെ പറഞ്ഞേക്കരുത്, ചിലപ്പോ അയാൾക്ക് വേറെ എന്തെങ്കിലും കേട്ടോ. റാദർ സബ്ജക്ട് മേ ഡിഫർ ഇൻ വാട്ട് ദേ മീൻ ബൈ ഫ്രീക്വന്റ്ലി ബൈ ഫാറ്റിഗ് ബൈ വിത്തൗട്ട് റീസൺ ആൻഡ് ഹൗ ബ്രോഡ് എ ടൈം ആൻഡ് സിറ്റുവേഷൻ സാമ്പിൾ ദേ ബേസ് ദിയർ റെസ്പോൺസ്. അതായത് അവര് വായിക്കുന്നതനുസരിച്ചായിട്ട് അവർക്ക് ഓരോരുത്തരും ചിലപ്പോ ഫ്രീക്വന്റ്ലി എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോ ഫ്രീക്വന്റ്ലി നടന്നത് ദിവസവും ആയിരിക്കും, ചിലപ്പോ അടുത്ത ആള് ഫ്രീക്വന്റ്ലി എന്ന് വിചാരിക്കുന്ന ആഴ്ചയിൽ ഒരിക്കലായിരിക്കും. സോ നമ്മൾ നമ്മളെ രീതിക്ക് അത് ഇവാലുവേറ്റ് ചെയ്യരുത്. ആഫ്റ്റർ ഓൾ ക്വസ്റ്റിനർ ഡാറ്റ ഇസ് അസസ്മെന്റ് ഡാറ്റ അബൌട്ട് മെന്റൽ റെപ്രസെന്റേഷൻ പെർസെപ്ഷൻ മെമ്മറി ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ വേരിയേഷൻ ഇൻ പേഴ്സൺ സെൽഫ് പെർസെപ്ഷൻ ആൻഡ് സെൽഫ് കോഗ്നിഷൻ. അയാളെ പറ്റി അയാൾ സെൽഫ് പെർസീവ് ചെയ്തിട്ട് പറയുന്ന കാര്യം. സോ നമ്മൾ നമ്മളായിട്ടുള്ള രീതിയിൽ അത് അസസ് ചെയ്യരുത്. ഓരോ ക്വസ്റ്റിനെയറും അത് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും, അതിലൂടെ വേണം അസസ്മെന്റ് ചെയ്യാൻ. They tell us a lot about the awareness persons develop of their own behavior, which may but may not turn out vertical in objective behavioral term. So the aforementioned item will carry its diagnostic value only as contributing to the validity of psychometrically reliable questionnaire scale. In the case the scale neurotism with the proven high clinical validity. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ്ലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനെയർ അത്രയും വാലിഡ് ക്ലിനിക്കലി വാലിഡ് ആണെങ്കിൽ ആ ഉത്തരം വെച്ച് നമ്മൾ സ്കോറിംഗ് വെച്ച് ചെയ്താൽ മാത്രമേ അയാൾക്ക് ന്യൂറോട്ടിസം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ നമ്മൾ ചോദിക്കുകയാണ് അയാൾക്ക് ഇങ്ങനത്തെ ഉണ്ടായാലാന്ന് പറഞ്ഞു ആ എന്നാൽ അയാൾക്ക് ന്യൂറോട്ടിസം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ആൾ ഉത്തരം പറഞ്ഞ് വാലിഡ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് സ്കോർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ന്യൂറോട്ടിസം ആണെന്ന് ആൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏഴാമത്തെ സോഴ്സ് ഓഫ് ഡാറ്റ ക്വസ്റ്റ്യനെയർ ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അവരെന്നെ ഉത്തരം പറയണം, ഓൾറെഡി ഉത്തരവും കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇത്രയും പറഞ്ഞത് അടച്ചര ഒരു കണ്ടപ്പുള്ള ഭാഷയിലൂടെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സംഭവം മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ കാര്യമുള്ളൂ, ക്വസ്റ്റ്യനെയർ എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ചുമ്മാ ചോദിച്ച് ചുമ്മാ ആൻസർ വിട്ടിട്ട് അവരെ ആൻസർ പറയുന്നത് കേട്ടിട്ട് അവരെ വിലയിരുത്താൻ പറ്റില്ല. വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ വാലിഡ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് സ്കോർ ചെയ്തിട്ട് മാത്രമേ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ടാവും, ആൻസേഴ്സ് ആൻസേഴ്സ് ഏതൊക്കെയാ, യെസ്, ഡു നോട്ട് നോ, നോ, ട്രൂ, കെ നോട്ട് സേ, ഇങ്ങനെയുള്ള ആൻസേഴ്സും അതിലൊക്കെ ഉണ്ടാവും. അത് അവരെന്നെ ചൂസ് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ വേണം ഉപയോഗിക്കാൻ, വാലിഡ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ് ഉണ്ടായിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനെയർ അസസ് ചെയ്യാൻ. ചുമ്മാ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ, ഇന്ന് ഇത്രയും മതി. നാളത്തോടെ ഈ ചാപ്റ്റർ നമ്മൾ തീർക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്ന് ഇനി ഒന്നോ രണ്ടോ ടെസ്റ്റുകളെ പറ്റിയിട്ട് ചെയ്യും, ബാക്കി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പോ ഇന്ന് ഇത്രയും മതി. നാളെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. സൈക്കോ ഡയഗ്നോസ്റ്റിക് ക്ലാസ്സസ് ഒക്കെ മനസ്സിലായോ? അപ്പോ ഒത്ത് ക്ലാസ് ഫസ്റ്റ് പ്രൊഡക്റ്റീവ് ആയി ഇൻഫോർമേറ്റ്സ് നാളെ നമ്മൾ വീണ്ടും കാണും. അതുപോലെ ഇറ്റ്സ് മീ അബ്ദുല്ല സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.